ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ചേരും യോഗത്തിൽ രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിക്കുമെന്നാണ് വിവരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റത്തിൽ രാഹുൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന ആവശ്യം ശക്തമാണ് സീറ്റ് നേടിയ കോൺഗ്രസ് പത്ത് വർഷത്തിനു ശേഷമാണ് പാർലമെന്റിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നത് പാർലമെന്ററി പാർട്ടി യോഗത്തിന് മുന്നോടിയായി വിശാല പ്രവർത്തക സമിതിയും യോഗം ചേരും തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുന്ന യോഗം പ്രതിപക്ഷ നേതൃസ്ഥാനത്തിലും രാഹുൽ ഏത് മണ്ഡലം നിലനിർത്തണം എന്നതിലും ചർച്ച നടത്തും ചെയർപേഴ്സണായി സോണിയാഗാന്ധി തന്നെ തുടരാനാണ് സാധ്യത അതിനിടെ രാഹുൽഗാന്ധി പ്രതിപക്ഷ നേതാവാകണമെന്ന പരസ്യ ആവശ്യവുമായി നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട് പദവിക്കായി പാർട്ടിയിൽ ഏറ്റവും അനുയോജ്യം രാഹുൽ ഗാന്ധിയാണെന്ന് ശശി തരൂർ പ്രതികരിച്ചു കാർത്തി ചിദംബരം മാണികം ടാഗോർ തുടങ്ങിയ നേതാക്കളും സഖ്യം നേതാക്കളും രാഹുൽ മുന്നോട്ട് വരണമെന്നാവശ്യപ്പെട്ടു ഒരു പാർട്ടിക്കും പത്ത് ശതമാനം സീറ്റുകൾ നേടാനാകാത്തതിനാൽ രണ്ടായിരത്തി പതിനാല് മുതൽ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പദവികൾ നിന്ന് വിട്ടുനിന്ന രാഹുൽഗാന്ധി ഇക്കുറി നേതൃത്വത്തിൽ സമ്മർദ്ദത്തിന് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം